കോൺഗ്രസിൽ ഒരു സ്ഥിരം പ്രസിഡന്റ് വേണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 23 മുതിർന്ന നേതാക്കൾ അയച്ച ആ കത്ത് കോൺഗ്രസിൽ ഉയർത്തിയിരിക്കുന്ന ആഭ്യന്തര ആശയക്കുഴപ്പം അത്ര പെട്ടെന്ന് കെട്ടടങ്ങുന്ന ഒന്നല്ല എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങുകയാണ്. കത്തയച്ചവരിൽ പ്രമുഖനായ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദും മുതിർന്ന നേതാവായ കപിൽ സിബലും അടക്കമുള്ള ആളുകൾ പ്രവർത്തക സമിതിയിലടക്കം ആ കത്തിനോട് ഉണ്ടായ നേതാക്കളുടെ മനോഭാവത്തിനെതിരെ തുറന്നടിച്ച് രംഗത്തെത്തുമ്പോൾ അത്ര പെട്ടെന്ന് ആ വിവാദം അവസാനിപ്പിക്കാം എന്ന് കരുതുക വേണ്ട എന്ന സൂചന തന്നെയാണ് ഉണ്ടാകുന്നത്. എനിക്കെതിരെ കത്തയച്ചു, എനിക്കതിൽ വിഷമമുണ്ട്. പക്ഷേ ഞാനെല്ലാം മറക്കുന്നു, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല, ആ കത്ത് വേദനിപ്പിച്ചെങ്കിലും ഞാൻ എല്ലാം പൊറുക്കുന്നു എന്ന് സോണിയാഗാന്ധി പറയുകയും അതിന് പിറ്റേ ദിവസം ഈ കത്തയച്ച പ്രധാനപ്പെട്ട നേതാക്കളെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും പാർട്ടിയുടെ സുപ്രധാന ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയും ചെയ്ത വിരോധാഭാസം സംഭവിച്ചു. അതുകൊണ്ട് തന്നെയായിരിക്കണം ഗുലാം നബി ആസാദും കപിൽ സിബലും അടക്കമുള്ള ആളുകൾ തങ്ങളുടെ കത്തിന് ഒരടിത്തറയുണ്ട് എന്നും തങ്ങളുടെ കത്ത് കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ അധിഷ്ഠിതമായത് തന്നെയാണ് എന്നുമുള്ള വാദമുയർത്തി രംഗത്തെത്തുന്നത്. കപിൽ സിബൽ പറയുന്നു, 30 വർഷമായി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നിയമ വിഷയങ്ങളിലടക്കം സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്താണ് കോൺഗ്രസിൻ്റെ ഭരണഘടനയെന്നും കോൺഗ്രസിൻ്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമായ ഘടകങ്ങളെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ കത്തയച്ചത് എന്നുള്ള വാദം. BJP ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തകർക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വലിയ പോരാട്ടം നയിക്കുന്നതാണ് കോൺഗ്രസുകാർ. അങ്ങനെ പോരാട്ടം നയിക്കുമ്പോൾ സ്വന്തം പാർട്ടിയുടെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് അതനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ആ പാർട്ടിക്ക് സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് രാഷ്ട്രീയ പോരാട്ടം നടത്തിയിട്ടാണ് കാര്യമുള്ളത് എന്നുള്ള സുപ്രധാനമായ ചോദ്യം കപിൽ സിബൽ ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ രാജ്യത്തെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന് ഒരു സ്ഥിരം അധ്യക്ഷൻ ഉണ്ടാകണം എന്ന് തന്നെയാണ്. അത് രാഹുൽ ഗാന്ധിയാണ് എങ്കിൽ നല്ലത് എന്ന് ബഹുഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നു. ഈ പറയുന്ന കപിൽ സിബലും ഗുലാം നബി ആസാദും അടക്കമുള്ള ആളുകളും രാഹുൽ ഗാന്ധി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിനെ ഒരു ഘട്ടത്തിലും എതിർത്തിട്ടുമില്ല. സോണിയാഗാന്ധി പ്രസിഡന്റായിരിക്കുന്നതിനെയും അവർ എതിർക്കുന്നില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം. പക്ഷേ താൽക്കാലിക പ്രസിഡന്റ് എന്നുള്ള പദവിയിൽ ദീർഘകാലം കോൺഗ്രസിനെ നന്നായി തന്നെ നയിച്ച സോണിയാഗാന്ധിയെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിശ്രമജീവിതം ആവശ്യമായ ഒരു ഘട്ടത്തിൽ അടിച്ചേൽപ്പിച്ചതിലുള്ള എതിർപ്പ് മാത്രമാണ് അവർ രേഖപ്പെടുത്തുന്നത്. ഒരു താൽക്കാലിക പ്രസിഡന്റ് മാറി സ്ഥിരം പ്രസിഡന്റ് വരട്ടെ, രാഹുൽ ഗാന്ധിക്ക് അതിന് കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള പോം വഴി എന്താണ്? അത് ജനാധിപത്യ രീതിയിൽ പാർട്ടിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഒരു പ്രസിഡന്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സമവായത്തിലൂടെ ഒരു പ്രസിഡന്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിന് രണ്ടിനും ശ്രമം നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഭരണഘടനയ്ക്കെതിരായി ഭരണഘടനയെ അട്ടിമറിക്കുകയാണ് BJP എന്ന ആരോപണം ഉന്നയിക്കുന്നവർ. ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പോലും സാധ്യമാകാതെ പാർട്ടിയുടെ സ്വന്തം ഭരണഘടനയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പോരാട്ടത്തിന് എങ്ങനെയാണ് എതിരാളികൾക്കെതിരായിട്ടുള്ള ആ പോരാട്ടത്തിൻ്റെ മൂർച്ച കൂടുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് കപിൽ സിബൽ ഉന്നയിക്കുന്നത്. കോൺഗ്രസ് തിരിച്ചറിയേണ്ടുന്ന ഘട്ടമാണിത്. നെഹ്റു കുടുംബത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള നിലപാട് ഒരു പക്ഷം സ്വീകരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ തയ്യാറാകാത്ത ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ പ്രഹസനമായി കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ തുടർന്നു പോകുന്നതിലുള്ള മനോവിഷമം കൂടിയാണ് ആ 23 നേതാക്കളുടെയും കത്തിൽ പ്രതിഫലിച്ചത്. അതാ 23 പേരുടെ മാത്രം വികാരമല്ല, സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളിലടക്കം ട്വിറ്ററിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ അറിയാം സാധാരണക്കാരായ മനുഷ്യരുടെ വികാരം കോൺഗ്രസിനൊരു പ്രസിഡന്റ് ഉണ്ടാകണം എന്ന നിലയിൽ തന്നെയാണ്. സോണിയാഗാന്ധി മോശക്കാരിയായതുകൊണ്ടല്ല, പക്ഷേ കോൺഗ്രസിൻ്റെ ഈ വർത്തമാനകാലത്ത് കോൺഗ്രസിനെ നയിക്കാൻ ഊർജ്ജസ്വലനായ ഒരു നേതാവ് ഉണ്ടാകണം എന്നുള്ള
അവരുടെ ആഗ്രഹം കൊണ്ടാണ് ഈ പാർട്ടി നശിച്ചു പോകരുത് എന്നുള്ള ചിന്ത കൊണ്ടാണ്.